നവോത്ഥാന പാരമ്പര്യമുള്ള സംഘടനകളെ സംഘടിപ്പിച്ച് ജനുവരി ഒന്നിന് സംഘടിപ്പിക്കുന്ന വനിതാ മതിലിനെതിരെ രൂക്ഷ വിമർശനവുമായി വി എസ് അച്യുദാനന്ദനു പിന്നാലെ കാനം രാജേന്ദ്രനും രംഗത്ത് വന്നിരിക്കുന്നു വി എസും ഒപ്പം സി പി ഐയും ഇക്കാര്യത്തിൽ ഒരേ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് വനിതാ മതിലിന് എതിരായുള്ള നിലപാടാണ് രണ്ടുപേരും സ്വീകരിച്ചിരിക്കുന്നത് വി എസ് പറഞ്ഞതിങ്ങനെയാണ് സവർണ മേധാവിത്വത്തിൻ്റെ കാവിക്കൊടി പിടിക്കുന്ന സംഘടനകളെ അണിനിരത്തിക്കൊണ്ടല്ല വർഗ്ഗസമരം നടത്തേണ്ടത് എന്നാണ് വി എസിൻ്റെ പ്രസ്താവന സവർണ മേധാവിത്തിൻ്റെ കാവ്യക്കോടി ഉയർത്താനായി ജാതി സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുകയും കൂടെ നിർത്തുകയും ചെയ്യുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ പദ്ധതി പാർട്ടിക്ക് അതായത് സി പി എം ചെയ്യാനാവില്ല ഹിന്ദുത്വവാദികളുടെ ആചാരങ്ങളും ആഘോഷങ്ങളും അതേപടി പകർത്തുന്നതല്ല വർഗസമരത്തിൻ്റെ രീതിശാസ്ത്രം എന്നാണ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത് അദ്ദേഹം വനിതാ മതിലിനെ പേരെടുത്തു പറയാതെയാണ് രൂക്ഷമായ ഭാഷയിൽ ഇങ്ങനെ വിമർശിച്ചത് വി എസിൻ്റെ നിലപാടുകൾക്ക് പാർട്ടിയിലെ വലിയ വിഭാഗം അനുഭാവികളും പാർട്ടി അംഗങ്ങളിലും വലിയ എസ് സ്വീകാര്യതയാണ് ഉള്ളത് തന്നെ ഒരു ആശയക്കുഴപ്പം ഇക്കാര്യത്തിൽ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് പാർട്ടിക്കുള്ളിലെ സി പി ഐ ഇപ്പോഴത്തെ ഒരു നിലപാട് കാരണം എൽ ഡി എഫും സി പിണറായി വിജയനും പ്രത്യേകിച്ച് പിണറായി വിജയന് ശക്തമായി വനിതാ മതിലിനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെ തിരിച്ചടിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് വി എസ് നടത്തുന്നത് ജാതിക്കൂട്ടങ്ങളെ വിളിച്ചു ചേർത്ത് അവരെ കാവിക്കൊടി പിടിച്ച ആൾക്കാരെ വിളിച്ചു ചേർത്ത് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിൻ്റെ അനൗചിത്യത്തെക്കുറിച്ചാണ് വി എസ് സുതാനന്ദൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേർന്നതല്ല ഇത്തരം വർഗീയ കോമരങ്ങൾ ഇവർ കാവ്യക്കൊടി പിടിച്ച് പരിചയമുള്ളവരാണ് അവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലേവലിൽ കൊണ്ടുവന്ന് വർഗസമരമാണെന്ന് പറയുന്നത് ശരിയല്ല എന്നായിരുന്നു വി അച്യുതാനന്ദന്റെ പ്രസ്താവന വി എസ് ഉദ്ദേശിച്ചത് നവോത്ഥാന പാരമ്പര്യമുള്ള സംഘടനകളുടെ യോഗം വിളിച്ചപ്പോൾ ആ യോഗത്തിൽ പങ്കെടുത്ത സംഘടനകൾ പലതും ആ സംഘപരിവാർ ബന്ധമുള്ളവരാണ് പലപ്പോഴും അവർ പലതിൻ്റെയും പേരിൽ ആ സംഘപരിവാർ കൊടിക്ക് കീഴിൽ അണിന്നിരുന്നവരാണ് അവരായിരുന്നു അവിടെ പങ്കെടുത്ത ചില സംഘടനകൾ അവരെ ഉദ്ദേശിച്ചാണ് വി എസ് അച്യുതാനന്ദൻ ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചത് മാത്രമല്ല ഇത്തരം ഒരു ജാതി സംഘടനകളുടെ കൂട്ടായ്മ കൊണ്ട് ഒരു മതിൽ പണിയുന്നതിൽ എന്താണ് അർത്ഥം അത് കമ്മ്യൂണിസ്റ്റ് രീതിക്ക് ചേർന്നതല്ല എന്നാണ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത് കാനം രാജേന്ദ്രൻ ഒരു പടി കൂടി കടന്നാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് തിടുക്കപ്പെട്ടാണ് ഒരു കമ്മിറ്റി രൂപീകരിച്ചത് പ്രത്യേകിച്ചും അദ്ദേഹം ജനറൽ കൺവീനറായ മുൻ തീവ്രവാദി ഹൈന്ദവ തീവ്രവാദിയായ സി പി സുഗതനെ ജനറൽ കൺവീനറാക്കിയ നടപടിക്കെതിരെ കാനം രാജേന്ദ്രൻ ആഞ്ഞടിക്കുക തന്നെ ചെയ്തു ഇത്തരം കളങ്കീത വ്യക്തിത്വങ്ങളെ എങ്ങനെയാണ് വനിതാമതിൽ പോലുള്ള ഒരു പുരോഗമന പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് വന്നത് എങ്ങനെയാണ് എത്തിച്ചത് എങ്ങനെ അയാൾ വരാനിടയായി തുടങ്ങിയ കാര്യങ്ങളാണ് കാനം രാജേന്ദ്രൻ ചോദിക്കുന്നത് നവോത്ഥാന പൈതൃകമുള്ള സംഘടനകളുടെ യോഗം വിളിക്കുന്നതിന് മുൻപ് ഗൃഹപാഠം ചെയ്തിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നു ഇവരൊക്കെ എങ്ങോട്ട് മാറുമെന്ന് വല്ല ഉറപ്പും ആർക്കെങ്കിലും പറയാനാകുമോ പങ്കെടുത്തവരെക്കുറിച്ച് മനസ്സിലാകാതെ തിടുക്കത്തിലുള്ള രൂപീകരണം സമിതി രൂപീകരണം ഒഴിവാക്കാമായിരുന്നു എന്നാണ് കാനം രാജേന്ദ്രന്റെ നിലപാട് നവോത്ഥാന സംഘടനകളുടെ യോഗത്തിലെ പൊതുവികാരത്തിനൊപ്പം നിലപാടെടുത്തതുകൊണ്ടാണ് സുഗതനെ സംഘാടക സമിതിയിൽ ഉൾപ്പെടുത്തിയതെന്ന മുഖ്യമന്ത്രി വിശദീകരിച്ചെങ്കിലും അത്തരമൊരു വിശദീകരണത്തിൽ കാനം രാജേന്ദ്രൻ തൃപ്തനായില്ല മാത്രമല്ല സി പി ഐക്ക് ഇക്കാര്യത്തിൽ വലിയ അമർഷമുണ്ട് കാരണം സി പി സുഹതനെ പോലുള്ള ഹാദിയെ വെട്ടിക്കൊല്ലണം ഹിന്ദുമതത്തിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ച ഹാദിയെ രണ്ടായി വെട്ടിക്കൊല്ലണം എന്ന് പരസ്യമായി ആഹ്വാനം ചെയ്ത ഒരാളെ ശബരിമലയിൽ യുവതികളെ തടയാൻ മുൻപന്തിയിൽ നിന്ന ഒരാളെ വനിതാ മതിലിൻ്റെ സംഘാടക സമിതി ജനറൽ കൺവീനർ സ്ഥാനത്തേക്ക് നിയമിച്ചതിൽ സി പി ഐക്ക് കടുത്ത എതിർപ്പുണ്ട് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ കാനം രാജേന്ദ്രൻ അത് അറിയിക്കുകയും ചെയ്തു അങ്ങനെ വി എസും കാനം രാജേന്ദ്രനും അതായത് വി എസും സി പി ഐയും ഒരേ നിലപാടാണ് ഇക്കാര്യത്തിൽ എടുക്കുന്നത് വനിതാ മതിൽ അറുപിന്തിരിപ്പൻ പരിപാടിയാണ് വർഗീയ ജാതി വർഗീയ കോമരങ്ങളുടെ ഒരു കൂട്ടായ്മ എന്ന നിലയ്ക്കാണ് രണ്ടുപേരും വനിതാ മതിലിനെ വിലയിരുത്തുന്നത് അതേസമയം ഇന്ന് വനിതാ മതിലിന്റെ സംഘാടക സമിതി ഉച്ചയ്ക്ക് ശേഷം ചേരുന്നുണ്ട് ഇരുപത്തി മൂന്നരക്കാണ് യോഗം ചേരുന്നത് രണ്ട് കാര്യങ്ങൾ പ്രധാനമായും പരിശോധിക്കും ഒന്ന് ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ദിവസമാണ് ജനുവരി ഒന്ന് എന്നുള്ളത് രണ്ടാം തീയതി എന്ന് പറയുന്നത് മന്നം ജയന്തിയാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങളും രണ്ട് തീയതികളും പരിശോധിക്കും കാരണം ജനുവരി ഒന്നിനാണ് വരുനാമതിൽ നടത്തുക എന്ന് യോഗത്തിൽ തീരുമാനമുണ്ടായിരുന്നു എന്നാൽ ഈ തീയതികളിലെ മാറ്റം സംബന്ധിച്ച് എന്തെങ്കിലും സാധ്യത അന്വേഷിക്കുകയാണ് ഇന്നത്തെ യോഗം പ്രധാനമായും ചെയ്യുക കാരണം ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ അന്ന് ജനുവരി ഒന്ന് വലിയ തോതിൽ വനിതകൾ ശിവഗിരിയിലേക്ക് പോകുന്ന ദിവസമാണ് അതേപോലെ തന്നെ മന്നൻ ജയന്തി ദിവസവും എൻ എസ് എസിന്റെ നേതൃത്വത്തോട് ഉപയോഗിപ്പുള്ള നിരവധി പേർ ഒരുപക്ഷേ ഈ വനിതാ മതിൽ പങ്കെടുക്കാനെത്തും എന്ന് തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ മന്നം ജയന്തിയെ ഒഴിവാക്കിക്കൊണ്ട് മറ്റേതെങ്കിലും ഒരു തീയതിയിലേക്ക് ഇത് മാറ്റാൻ കഴിയുമോ എന്നുള്ള ആലോചനയായിരിക്കും പ്രധാനമായും ഇന്ന് ഉണ്ടാവുക ഒപ്പം വനി വനിതകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തിയൊന്നംഗ സമിതിയാണ് കഴിഞ്ഞ ദിവസം രൂപീകരിച്ചത് വനിതാ മതിലിന് വനിതാ സംഘാടക സമിതി ഇല്ല എന്ന വിമർശനം ഉയർന്നതിനെ തുടർന്നാണ് അഡ്വക്കേറ്റ് ശാന്തകുമാരുടെ നേതൃത്വത്തിലുള്ള ഇരുപത്തിയൊന്നംഗ സെക്രട്ടേറിയറ്റിനെ തിരഞ്ഞെടുത്തത് അതിനിടെ വനിതാ മതിലിൻ്റെ സംഘാടക സമിതി യോഗം ഇന്ന് ചേരും നവോത്ഥാന മൂല നവോത്ഥാന മൂല്യങ്ങളുടെ സംരക്ഷണത്തിനായി സംഘടിപ്പിക്കുന്ന വനിതാ മതിലിൻ്റെ സംഘാടക സമിതി ഇന്ന് ചേരും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനായിരിക്കും അധ്യക്ഷനാവുക ശിവഗിരി തീർത്ഥാടനം നടക്കുന്ന ജനുവരി ഒന്ന് ആണ് വനിതാ മതിലിനായി തെരഞ്ഞെടുത്ത തീയതി രണ്ടാം തീയതി മന്ദം ജയന്തിയാണ് അതുകൊണ്ട് തന്നെ സുകുമാരൻ നായർ അടക്കമുള്ള എൻ എസ് എസ് നേതൃത്വത്തിൻ്റെ വിയോജിപ്പിനെ തള്ളിക്കൊണ്ട് ഒരു വലിയ വിഭാഗം ഒരുപാട് പക്ഷേ വനിതാ മതിൽ പങ്കെടുക്കുമെന്ന ഒരു കണക്കൂട്ടലുണ്ട് ഒരു നിഗമനമുണ്ട് ആ നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മന്ദൻ ജയന്തി കൂടെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ദിവസം തിരഞ്ഞെടുക്കുക എന്നുള്ളതായിരിക്കും ഇന്നത്തെ യോഗത്തിലെ പ്രധാനപ്പെട്ട അജണ്ട അതായത് ഒന്നാം തീയതിയോ രണ്ടാം തീയതിയോ കഴിഞ്ഞുള്ള ഒരു ദിവസം എന്തുകൊണ്ട് ആയിക്കൂടാ എന്നുള്ളൊരു ചിന്ത പ്രധാനമായും യോഗത്തിൽ ഉയരും അത്തരമൊരു തീയതിയെക്കുറിച്ച് ഒരു പുനർവിചിന്തനം നടത്താൻ സാധ്യതയുണ്ട് ഇന്നത്തെ യോഗത്തിൽ വെള്ളപ്പള്ളി നടേശനാണ് ഇന്ന് ഇന്നത്തെ യോഗത്തിലെ അധ്യക്ഷനാകുന്നത് ഒപ്പം ഇരുപത്തിയൊന്നംഗ വനിതാ സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചിരുന്നു വനിതാ അതിലുമായി ബന്ധപ്പെട്ട് വനിതാ മതിലിൻ്റെ സംഘാടക സഹമിതിയിൽ വനിതകളില്ല എന്നുള്ള ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു അതിനെ തുടർന്നാണ് ഇരുപത്തിയൊന്നംഗ കമ്മിറ്റി രൂപീകരിച്ചത് ഈ കമ്മിറ്റിയുടെ യോഗം എട്ടാം തീയതി ചേരും വനിതാ സംഘടനകൾ ചേർന്ന് ഇത്തരമൊരു യോഗം എട്ടാം തീയതി ചേരും മാത്രമല്ല ആർത്തവം അശുദ്ധിയല്ല സധൈര്യം മുന്നോട്ട് എന്ന പേരിൽ സെമിനാറുകൾ സംഘടിപ്പിക്കും വനിതാ മതിലിന് മുന്നോടിയായി ഈ മാസം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന വിവിധ പരിപാടികളാണ് അതിന് വനിതാ മതിലിന് മുന്നോടിയായി സംഘടിപ്പിക്കുക കോളേജ് തലത്തിലും സ്കൂൾ തലത്തിലും അതേപോലെ തന്നെ മറ്റ് വിവിധ സാമൂഹ്യ സാമൂഹ്യ സംഘടന തലത്തിലുമൊക്കെ ഇത്തരമൊരു ഒരു പരിപാടി സംഘടിപ്പിക്കും ആർത്തവം എന്നത് ശാരീരികമായ ഒരു പ്രത്യേകതയാണ് ലോകം മുഴുവൻ മുന്നോട്ട് കുതിക്കുമ്പോൾ ആർത്തവത്തിൻ്റെ പേരിൽ സ്ത്രീയെ എല്ലായിടത്തു നിന്നും സ്ത്രീയെ അകറ്റി നിർത്താനുള്ള ചില ഗൂഢശക്തികളുടെ ഇടപെടൽ നടക്കുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം ഗൂഢശക്തികളെ തുറന്നുകാണിക്കാനും ആർത്തവം എന്ന് പറയുന്നത് അശുദ്ധിയല്ല എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിയായിരിക്കും ഇത്തരം സെമിനാർ സംഘടിപ്പിക്കുക അത് സ്കൂൾ കോളേജ് തലം മുതൽ അത്തരം വിവിധ സെമിനാറുകൾ ഈ മാസം തന്നെ നടക്കും അതിൻ്റെ പൂർണ്ണരൂപം ഇന്ന് ചേരും വനിതാ സംഘടന സംഘടക സമിതിയിൽ എടുക്കും ഒപ്പം തന്നെ തീയതി മാറ്റത്തെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ അതോ ഒന്നാം തീയതി തന്നെ നടത്തണോ എന്നുള്ള കാര്യവും ഇന്ന് തീരുമാനിക്കും